അസ്സലാമു അലൈക്കും. റമദാൻ സ്പെഷ്യലായി ചെയ്തൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ നമ്മുടെ പരിശുദ്ധ ഖുറാൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ പുണ്യസ്ഥലങ്ങളായ മക്ക, മദീന, പിന്നെ അതിൻ്റെ പുറകിലുള്ള രണ്ട് മിനാരങ്ങൾ, ഇതൊക്കെ ഞാൻ ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അൽഹംദുലില്ല, വിചാരിച്ച നിങ്ങൾ നന്നായി ചെയ്യാൻ പറ്റിയെന്നാണ് വിശ്വാസം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് കണ്ടാലോ. അപ്പോൾ ഇതാ ഈ ഒരു ഈത്തപ്പഴത്തിൻ്റെ ബോക്സ് വെച്ചിട്ടാണ് നമ്മൾ ഖുറാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു ബോക്സ് കണ്ടപ്പോഴാണ് ഇത് വെച്ചൊരു ഖുറാൻ ചെയ്താൽ എന്ത് ചെയ്യുന്നുള്ളൊരു ഐഡിയ വന്നത്. അപ്പോൾ ഈ ബോക്സിനകത്തേക്ക് കുറച്ച് പേപ്പർ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചൊരു വെയിറ്റിന് വേണ്ടിയിട്ട്. അതിന് ശേഷം ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നമ്മത് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പുസ്തക താളിൻ്റെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ജൂട്ടിൻ്റെ റോപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഫുള്ളായിട്ട് റോപ്പ് വെച്ച് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം അതിലിങ്ങനെ ത്രെഡ് പൊങ്ങി നിൽക്കുന്നത് ലൈറ്റർ ഉപയോഗിച്ച് ഒന്ന് കരിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടായിട്ട് വരും. അതിനുശേഷം ഫുള്ളായിട്ട് ബ്ലാക്ക് പെയിൻറ് അടിച്ചു കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്കതിന് മുകളിലുള്ള ഡിസൈൻസ് ചെയ്തെടുക്കാം. എന്നുവെച്ചാൽ ഖുറാനും മുകളിലുള്ളത് അറബിക് ലിപികളാണ്, അതിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ ഒരു ക്രാഫ്റ്റ് എന്ന രീതിയിൽ മാത്രമേ എല്ലാവരും കാണാൻ പാടുള്ളൂ. ജസ്റ്റ് അതിൻ്റെ മോഡൽ ഞാൻ ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ ഓരോരോ ലൈൻ വരച്ചതിന് ശേഷവും ജസ്റ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രമേ അടുത്ത ലൈനിലേക്ക് പോകാൻ പാടുള്ളൂ. ഇതിപ്പോൾ സ്കെയിൽ വെച്ച് എൻ്റെ 3D ലൈനിൽ ഉപയോഗിച്ചാണ് ഞാൻ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഫുള്ളിങ്ങനെ ജസ്റ്റ് ആ ഒരു മോഡൽ എന്ന രീതിയിൽ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട്. ഇത് ഫിവിക്രിലിൻ്റെ 3D ലൈനറാണ്. അപ്പോൾ നമുക്കിവിടെ UAE-യിലുള്ളവർക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാനിത് നാട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ഫുള്ളായിട്ട് വരച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്ക് അത് വാർണിഷും കൂടി ചെയ്യണം. എന്നാൽ പിന്നെ കുറച്ചും കൂടെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും ഇത്. അതിനുശേഷം അതിൻ്റെ സൈഡിലും കൂടെ ഞാൻ ഗോൾഡൻ പെയിൻറ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഖുറാൻ്റെ മോഡലിലൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് മദീനയുടെ മോഡൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ബോട്ടിലിൻ്റെ അടപ്പാണ്. ആ അടപ്പ് രണ്ടും കൂടെ ഒന്നിച്ച് ചേർത്ത് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു ക്രീമിൻ്റെ എംറ്റി ബോട്ടിലാണിത്, അതും കൂടെ ഒരു പേപ്പറിന് ചുറ്റും ഫിക്സ് ചെയ്തതിന് ശേഷം അത് അതിനുള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇത് വാൾപൊട്ടിയാണ്. ഇത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത ശേഷം പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട്. ഇതുപയോഗിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ സൈഡിലുള്ള ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഈസിക്ക് വേണ്ടിയിട്ട് ആ ഗ്യാപ്പ് ആദ്യം അലുമിനിയം ഫോയിൽ ഉപയോഗിച്ചിട്ട് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്കാണ് നമ്മൾ വാൾപൊട്ടി ഉപയോഗിച്ചിട്ട് മൊത്തം അത് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ പൊട്ടി ഞാനിങ്ങനെ ഒരു ഡൗ രൂപത്തിലിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടത് പരത്തിയെടുക്കുകയാണ്. പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ ചുറ്റുമായിട്ടിങ്ങനെ കുറച്ച് വാട്ടർ അപ്ലൈ ചെയ്ത് അത് ഫിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ വാൾപൊട്ടി വെച്ചിട്ടുള്ള എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണിത്. അലൈനിൽ അത് എളുപ്പമായിരുന്നില്ല പൊട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. എന്തായാലും കുഴപ്പമില്ല, നന്നായിട്ടുള്ള ഒരു ഫിനിഷിങ്, സ്ട്രോങ് ഫിനിഷിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് സെയിം സംഭവം നമുക്ക് ക്ലേ വെച്ചും ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ക്ലേ ആണ് കുറച്ച് നമുക്ക് ഉപയോഗിക്കാൻ ഈസി എന്ന് തോന്നുന്നു. അപ്പോൾ ഇതാ നമ്മളിവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്. അതിനുശേഷം അതിന് മുകളിലുള്ള ഒരു മകുടമുണ്ട്, അതും സെയിം പൊട്ടി വെച്ച് തന്നെയാണ് ചെയ്തെടുക്കുന്നത്.
അതിന് ശേഷം നന്നായി ഉണങ്ങാൻ വെക്കുക. നന്നായി ഡ്രൈ ആയതിന് ശേഷം മാത്രമേ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ പാടുള്ളൂ. ഇപ്പം ഇതാ ഇത് നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് കാർഡ്ബോർഡ് പീസസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലുള്ള ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഫിക്സ് ചെയ്യാൻ നമ്മൾ ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കുന്നത്. ഗ്ലൂ ഗണ് ഉപയോഗിച്ച് അതവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ മനസ്സിൽ കുറച്ച് പിക്ചേഴ്സ് നമ്മളിങ്ങനെ മദീനെ പറ്റിയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് നമ്മളിങ്ങനെ റെഫർ ചെയ്ത് വെക്കുമല്ലോ. അപ്പോൾ ഏകദേശം അതിനനുസരിച്ചിട്ടുള്ള ഷേപ്പിൽ നമുക്ക് ഇതിൽ ചെയ്തെടുക്കാൻ പറ്റും. അല്ലാണ്ട് പെർഫെക്റ്റായിട്ട് അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇത് മുഴുവനായി ഒട്ടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള വേറൊരു ഡിസൈൻ ഉണ്ട്, അതും കൂടെ ഞാനൊരു കാർഡ്ബോർഡിൻ്റെ പീസ് അത് വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ്. ഇതും ഗ്ലൂ ഗണ് വെച്ചിട്ട് തന്നെയാണ് ഫിക്സ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ സെൻറ്ററിലൊക്കെയുള്ള ഭാഗങ്ങൾ, അത് കുറച്ച് ഗ്യാപ്പായി നിൽക്കുന്ന ഭാഗങ്ങൾ വാൾപുട്ടി ഉപയോഗിച്ചാണ് അതിൻ്റെ ഷേപ്പൊന്നും പോവാണ്ട് ഫില്ല് ചെയ്തെടുക്കാം. ഈ ഇതിൻ്റെ മുകളിൽ ആ മുഖത്തിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡിസൈൻസ് കൊടുക്കണം. കുറച്ച് നീളത്തിലുള്ള വരകൾ മാതിരിയുള്ള ഡിസൈൻസ് ചെയ്തെടുക്കാനുണ്ട്. അതിന് ഞാനിവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ ഫെവിക്രിൽ മോൾഡിട്ടില്ലേ, അതാണ്. അതാകുമ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ആണ്, നമുക്ക് പെട്ടെന്ന് ഇത് ഉണങ്ങിക്കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ നന്നായിട്ടത് ഫിക്സ് ചെയ്തെടുക്കുന്നുണ്ട്, നന്നായി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമുക്കിങ്ങനെ കുറച്ച് കുറച്ച് പൗഡറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായി സ്മൂത്ത് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടി പറ്റും. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് ഇങ്ങനെ എംപ്റ്റി ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം ഫിൽ ചെയ്ത് നമുക്കത് നന്നായി സ്മൂത്ത് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു കത്തി ഉപയോഗിച്ച് നമ്മൾ ആ ഡിസൈൻ അട കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ സൈഡിൽ ചെറിയ ചെറിയ ലൈൻസ് മാതിരി എല്ലാം കൊടുത്ത് പിന്നെ കുറച്ചും കൂടെ ഭംഗിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ മുഖത്തിൻ്റെ മുകളിലെ കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് ഉണ്ട്, അതുണ്ടാക്കിയെടുക്കാൻ. ഇതും ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് മോൾഡിറ്റിൻ്റെ ക്ലേ തന്നെയാണ്. അപ്പോൾ അതും ഏകദേശം ആ ഒരു ഡിസൈനിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഞാൻ ടൂത്ത് പിക്കിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാം നമ്മൾ റെഡിയാക്കി ഉണക്കി എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് കളറിങ് ചെയ്യാം. കളറിങ് ചെയ്യുന്നതിന് ഗ്രീൻ കളറാണ് മുകളിലെ കളർ, ഗ്രീനും വൈറ്റും, പിന്നെ മുകളിൽ ആ മുഖത്തിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗോൾഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഗോൾഡ് കളർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സൈഡിലായിട്ട് രണ്ട് മൂന്ന് ഡോട്ട് അത് ബ്ലാക്ക് കളർ ഉപയോഗിച്ച് ഫിൽ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ഒന്ന് രണ്ട് കോട്ട് ചെയ്തിട്ടുണ്ട് ഈ കളറ്. കളർ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഞാൻ വാണിഷും അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ഒരു ബേസ് ഗ്രീൻ കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് ഗോൾഡൻ കൂടെ അതിൽ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട് ഇതിനെ, ആ ഒരു ഗ്രീൻ കളറിനെ കുറച്ചും കൂടെ ഷൈനി കളർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മദീന അവിടെ റെഡിയായി. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് മക്ക, മക്കയിലെ കാബ. അതിൻ്റെ ബേസ് ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെ കാർഡ്ബോർഡ് ഉപയോഗിച്ചിട്ടാണ്, കാർഡ്ബോർഡ് ബോർഡ് ഉപയോഗിച്ചിട്ടാണ്. അതിനുശേഷം കബ്ബ് അതിൻ്റെ സൈഡിലായിട്ട് കാണുന്ന ഫജറുൽ അസ്ബത്ത് എന്ന് പറയുന്ന സ്വർഗത്തിലെ കല്ല് എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഞാൻ വരച്ച് ചേർക്കുകയാണ്. അതിനുശേഷം ക്ലേ ഉപയോഗിച്ചത് ഷേപ്പ് ചെയ്തെടുക്കും. ഡോറും അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഈ ഇതിന് ഞാൻ ഉപയോഗിക്കുന്നത് ക്ലേ നമ്മുടെ മോൾഡിറ്റിൻ്റെ ക്ലേ തന്നെയാണ്. അതിനുശേഷം അതിൻ്റെ ഒരു ഷേപ്പിൽ, ഏകദേശം ഒരു ഷേപ്പിൽ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതോടെ
അതിനുശേഷം നമുക്ക് ഡോർ ചെയ്തെടുക്കാം. അതിപ്പോൾ ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതിലേക്ക് വേണ്ടുന്ന ഓരോ ഡിസൈൻസും നമ്മളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്തെടുക്കുകയാണ്, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മുടെ ഹോംമെയ്ഡ് ക്ലേ ആണ്, അത് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ അതിൻ്റെ വാള് ചെയ്തിരിക്കുന്നത്. അതിങ്ങനെ പീസായിട്ട് വെട്ടിയെടുത്ത് ഗ്ലൂ വെച്ച് അവിടെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ബ്രിക്കിൻ്റെ മോഡലിൽ ഇങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ നമുക്ക് കാർഡ്ബോർഡ് പീസ് വെച്ചും ചെയ്യാം കേട്ടോ, ക്ലേ തന്നെ ഉപയോഗിക്കണമെന്നില്ല. അതിന് മുകളിൽ ഞാൻ കുറച്ച് ആ വാൾ പുട്ടി തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്, ജസ്റ്റ് ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട്. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി ഉണങ്ങാൻ വെക്കുക. ഉണങ്ങിയതിന് ശേഷം മാത്രം അടുത്ത വർക്കിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഈ കവ കാണുമ്പോൾ അതിന് മുകളിലായിട്ട് ഒരു ബ്ലാക്ക് കളർ തുണി കൊണ്ടത് മൂടിയിട്ടുണ്ടാവുക. അപ്പോൾ അതുമാതിരി നമ്മൾ ചെയ്തെടുക്കുകയാണ്. അതിന് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ആ ഒരു ബ്ലാക്ക് കളർ തുണിക്ക് പകരം ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ മോൾഡിറ്റിൻ്റെ ക്ലേ തന്നെയാണ്. അത് ആ ഒരു മോഡലിൽ ഇങ്ങനെ അതിന് മുകളിൽ ഒട്ടിച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ സൈഡിലെ കർട്ടൻ മാതിരി, കർട്ടൻ അതും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ആ കർട്ടൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യം ഈ മോൾഡിറ്റിൻ്റെ ക്ലേ ഉപയോഗിച്ച് ചെയ്തു, പിന്നെ നമ്മുടെ ഹോംമെയ്ഡ് ക്ലേ ഉപയോഗിച്ചിട്ട് ഞാൻ അതിന് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ടും ഇത് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് അതിൻ്റെ ഒരു ഞെറിവ് ഉണ്ടാവുമല്ലോ, കർട്ടൻ ഇങ്ങനെ തൂക്കിയിടുമ്പോൾ ഒരു ഞെറിവ്, അതുണ്ടാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്ലേ ഇങ്ങനെ നേരിയതാക്കി വെച്ച് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇത് മൊത്തം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഡോറിനൊരു കർട്ടൻ മാതിരി ഉണ്ട്, ഇങ്ങനെ റോൾ ചെയ്ത് വെച്ച മാതിരി ഒരു ഡിസൈന്, അത് ചെയ്തെടുക്കാം. അത് ജസ്റ്റ് ക്ലേ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് അതൊന്ന് പശടിച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും. അത് ഇതെല്ലാം ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയ ശേഷം നമുക്കിനി കളറിങ് ചെയ്ത് തുടങ്ങാം. അതിൻ്റെ മുകളിൽ ഭാഗത്ത് ബ്ലാക്ക് കളറ്, പിന്നെ നമ്മൾ ബ്രിക്കിൻ്റെ ഭാഗത്തും നമുക്ക് ഫുള്ള് ആദ്യം ബ്ലാക്ക് കളർ കൊടുക്കാം. ഇനി ബ്ലാക്ക് കളർ ഇങ്ങനെ നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്ക് ബ്രിക്കിന് കളർ കൊടുക്കാം. നിങ്ങൾ ബ്രിക്കിന് കളർ കൊടുക്കുന്നതിന് ഞാൻ ഓറഞ്ച് കളറിൽ കുറച്ച് ബ്രൗണും കുറച്ച് ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കളർ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒന്നോ രണ്ടോ കോട്ടിംഗ് കൊടുത്ത് കൊടുക്കേണ്ടി വരും നന്നായിട്ടൊരു ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട്. അത് ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക. ഇപ്പോഴാ ബ്രിക്ക് മൊത്തം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വൈറ്റ്, ആ കർട്ടൻ്റെ ഞെറിവുള്ള ഭാഗത്ത് വൈറ്റും അതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് ഗോൾഡൻ കളറും കൂടെ കൊടുക്കാം.
ഇനി ഫജറുൽ അസ്വദ് അതാ സ്വർഗത്തിലെ കല്ല് എന്ന് പറയില്ലേ ആ ഒരു ഭാഗത്ത് നമ്മൾ ആദ്യം വായിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്യാം അതിന് ശേഷം ഇനി ഡോർ ചെയ്തെടുക്കാം ഡോറിന് നമ്മൾ ഗോൾഡ് കളറാണ് കൊടുക്കുന്നത് അത് അതിൻ്റെ ഒരു ബ്ലാക്കിൻ്റെ ഒരു ഭംഗി നിലനിർത്തിക്കൊണ്ട് തന്നെ അത് ചെയ്ത് ഡിസൈൻ ചെയ്തെടുക്കാം അതുകൂടാണ്ട് ആ ഡോറിൻ്റെ കർട്ടനെ നമ്മൾ 3D ലൈനർ ഉപയോഗിച്ചിട്ട് ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് ഇത് ഫുള്ള് കംപ്ലീറ്റ് ആയതിന് ശേഷം നമുക്ക് വാർണിഷും കൂടെ അപ്ലൈ ചെയ്യാം പിന്നെ അടുത്തതായിട്ട് ഇതിൻ്റെ ബാക്കിലുള്ള രണ്ട് മിനാരങ്ങളാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ രണ്ട് സിലിണ്ടറുകൾ ഇതുപോലുള്ള രണ്ട് സിലിണ്ടർ എടുത്തിട്ട് ചില ഒരു സിലിണ്ടറിനെ കട്ട് ചെയ്തിട്ട് ഞാൻ രണ്ട് ഭാഗങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഇതുമാതിരി ക്ലേ വെച്ചിട്ട് ഓരോരോ ഡിസൈനാക്കി എടുക്കാൻ പറ്റും ഇതിപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ജസ്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഇനിയിപ്പോൾ ഇതായി ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങളെല്ലാം കൂടെ നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഫിക്സ് ചെയ്തെടുക്കുകയാണ് അതിനുശേഷം കാർഡ്ബോർഡിൻ്റെ ഉള്ളിലുള്ള ഈ പീസ് ഉപയോഗിച്ചിട്ടും ക്ലേ ഉപയോഗിച്ചിട്ടും കുറച്ച് കുഞ്ഞു കുഞ്ഞു വർക്കുകളെല്ലാം ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ രണ്ട് മിനാരങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കതിന് കളർ ചെയ്ത് കൊടുക്കാം ആദ്യം ഫുള്ള് ബ്ലാക്ക് അടിച്ച് കൊടുക്കുകയാണ് ബേസായിട്ട് അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ വൈറ്റ് 3D ലൈനർ ഉപയോഗിച്ചുകൊണ്ട് ചെറിയ ഡിസൈൻസ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അതും ഉണങ്ങിയതിന് ശേഷമാണ് അതിന് മുകളിലായിട്ട് ഗോൾഡ് കളർ അപ്ലൈ ചെയ്യുന്നത് പിന്നെ അത് ചെയ്ത് കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറച്ച് ഹൈറ്റ് കുറവുണ്ട് നമ്മുടെ മിനാരത്തിന് അപ്പോൾ അതിന് രണ്ട് പീസസ് വെച്ചിട്ട് രണ്ട് റൗണ്ട് കളറ് തുറമ്പോൾ രണ്ട് പീസായിരുന്നു അത് അത് വെച്ച് ഞാനത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു പിന്നെ അതിന് നമ്മുടെ മോൾഡിറ്റിൻ്റെ ക്ലേ ഉപയോഗിച്ച് ഒന്ന് കവർ ചെയ്തും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് ഫുള്ളായിട്ട് ആ ഗോൾഡ് കളറ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഞാൻ വാർണിഷും അപ്ലൈ ചെയ്യുന്നുണ്ട് രണ്ട് മിനാരങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതെല്ലാം വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം എൻ്റെ ഈ റമദാൻ സ്പെഷ്യൽ ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ സജഷൻസ് ആൻഡ് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കണം അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഈദ് മുബാറക് സ്റ്റേ സേഫ് ആൻഡ് ടേക്ക് കെയർ